ഹായ് കൂട്ടുകാരെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ എല്ലാ ദിവസവും നമുക്ക് രാവിലെയും വൈകിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു ക്ലാസ്സിൽ ഒരു 40 ചോദ്യമൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാരാണെങ്കിലും ഈ ഒരു സെക്ഷനെ വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം മോട്ടീവ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അതിനുശേഷം മാത്രം പഠിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുക. കാരണം ഇതേ ചോദ്യങ്ങൾ തന്നെ പല എക്സാംസിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല പി എസ് സി സെയിം ചോദ്യ പേപ്പറുകൾ തന്നെ റിപ്പീറ്റ് അടിച്ച അതേ ചോദ്യപേപ്പർ റിപ്പീറ്റ് ആയിട്ട് വന്ന എക്സാംസും ഉണ്ട് കേട്ടോ. അതൊക്കെ പഴയ കഥകളാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ പ്രീവിയസ് ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 29 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനുശേഷമുള്ള 80 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയും ഡെയിലി കറണ്ട് അഫെയറും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. എന്നാണ്? 2005. 2005 നമ്മുടെ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര്? 31 ചോദ്യം. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ. അപ്പൊ ആദി ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതിയുണ്ട്. ആ കൃതിയുടെ കർത്താവ് ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. അപ്പൊ അവർക്ക് ആദി ഭാഷയാണ് ഇത് പ്രാചീന മലയാളം. ഇത് രണ്ടും എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ആദി ഭാഷയാണ് പ്രാചീന മലയാളം. ഇത് രണ്ടും എഴുതിയതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളി ഒരുമാതിരിപ്പെട്ട പരീക്ഷകളിലെല്ലാം അയ്യങ്കാളിയെ കുറിച്ചൊരു ചോദ്യം ഉണ്ട് കേട്ടോ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏത് എന്നാണ് ചോദ്യം. 1936 ഇലക്ട്രിസിറ്റി സമരം ഏതാണ്? 33 ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ ആണ് കേട്ടോ. തൃശ്ശൂര്. അപ്പൊ ഓർത്തിരിക്കുക, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടന്ന വർഷം ചോദിച്ചാൽ 1936, സ്ഥലം ചോദിച്ചാൽ അത് തൃശ്ശൂര്. വർഷം ചോദിച്ചാൽ 1936, സ്ഥലം ചോദിച്ചാൽ അത് തൃശ്ശൂര്. സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അത് നമുക്ക് അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അരുവിപ്പുറമാണ് അല്ലെ. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ വർഷം 1888, ശ്രീനാരായണ ഗുരു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1888. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏത് എന്നാണ് 35 ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, മലബാർ. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖലയാണ് മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ആൻസർ പയ്യന്നൂരാണ് കേട്ടോ. ഏതാണ്? പയ്യന്നൂർ. 1930 എന്ത് ഉപ്പ് സത്യാഗ്രഹം. ഇത് ഇതിന്റെ മലബാറിലെ പ്രധാന വേദി ചോദിച്ചാൽ അത് പയ്യന്നൂരാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ്? സിമ്പിൾ ചോദ്യമാണ്, ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ ഈ സവർണ ജാഥയുടെ വർഷം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സവർണ ജാഥയുടെ വർഷം നിങ്ങളൊന്ന് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങള്, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന 2005, പ്രാചീന മലയാളം, അതുപോലെ തന്നെ ആദി ഭാഷ തുടങ്ങിയ കൃതികൾ ചട്ടമ്പി സ്വാമികളുടേതാണ്. കല്ലുമാല സമരം അയ്യങ്കാളിയുടേതാണ്. പിന്നെ അരുവിപ്പുറം ശിവ പ്രതിഷ്ഠ നടന്ന വർഷം 1888. ദെൻ മലബാർ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ മേഖലയാണ് ഇത് മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പയ്യന്നൂരാണ്. എന്താണ്? പയ്യന്നൂരാണ്. ദെൻ അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാരെ, നമ്മുടെ SCRT ബാച്ച് നവംബർ 1, അതായത് നാളെ ആരംഭിക്കുകയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് ഇട്ട് തരാം. അപ്പൊ ഈ ഒരു ഡെമോ ക്ലാസ് ഇട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പം അങ്ങനെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്കിൽ, അല്ല സോറി, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ, കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ PSC Maths, നമ്മൾ PSC ചോദിച്ചിട്ടുള്ള മാത്സിന്റെ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെക്ഷൻ.
അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് പി എസ് സി ചോദിച്ചിട്ടുള്ള എൽ ജി എസ് ലെവൽ തൊട്ടുള്ള ചോദ്യങ്ങൾ ഒരു ദിവസം ഒരു 10 ചോദ്യം വെച്ച് നിങ്ങൾക്ക് തരും. രാവിലെ ഒരു 9 മണി സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്തിട്ട് വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഈ ഒരു 10 ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്തതിന് ശേഷം വൈകിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരുന്നതായിരിക്കും. എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ഒരു ഓഡിയോ ക്ലാസ്സോടുകൂടിയാണ് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ടും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു നല്ല അവസരമായിരിക്കും അത്. നിങ്ങളുടെ ഡെയിലി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പത്തിലെ ഇരുപത് മിനിറ്റ് മാക്സിനു വേണ്ടി മാറ്റിവെക്കുവാണെങ്കിൽ ഒരു 10-25-30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിന് നല്ല റേഞ്ചിലായിട്ട് മാറാനായിട്ട് സാധിക്കും. അതിന്റെ ഫീസ് 100-100 രൂപയേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം 100 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു തുകയൊന്നും അല്ല അല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ നിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മാത്രമല്ല ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മെന്റർ ഉണ്ട്, പുള്ളിക്കാരൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് തന്നോളും കേട്ടോ. അപ്പം കൃത്യമായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾ വളരെയധികം ഉപകാരപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇന്ന് തന്നെ മിസ് അയക്കുക, നാളെയാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുക. അപ്പൊ എപ്പോ വേണേലും ഈ ക്ലാസ്സിൽ ജോയിൻ, മാത്സ് ക്ലാസ് ഒക്കെ എപ്പോ വേണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെ, കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ചോദ്യങ്ങളല്ല ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാ ദിവസവും ഡിസ്കഷൻ ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഇല്ലാണ്ട് പോയാൽ മാത്രമുള്ള ബാക്കി എല്ലാ ദിവസവും ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് അത് ഉപകാരപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 38-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏതാണ് മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? അത്ര ഉള്ളു ചോദ്യം. ഏതാണ്? ചാന്നാർ ലഹള. അപ്പൊ മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെട്ടത് ചാന്നാർ ലഹള. 39-ാമത്തെ ചോദ്യം ക്യാൻസലാണ്. 40. 1812 ആരംഭിച്ച കുറിച്ചിയർ കലാപത്തിന്റെ നേതാവ് ആരാണ്? കുറിച്ചിയർ കലാപത്തിന്റെ നേതാവ് ആരാണ്? ഇതും വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. രാമനമ്പിയാണ് കേട്ടോ. കുറിച്ചിയർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. ഇനി കുറിച്ചിയർ കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1812, അല്ലെങ്കിൽ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1812, നേതാവ് രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 41-ാമത്തെ ചോദ്യം. 941 കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ജലസേചനമാണോ? അല്ല, ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പിള്ളേരെ അതിന്റെ ആൻസർ? ഇടുക്കി പദ്ധതിയാണ്. ഏതാണ് ഇടുക്കി പദ്ധതി? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ് അല്ലെ. കബനി, ഭവാനി, പാമ്പാർ. അതിൽ ഏറ്റവും വലുതായിട്ടുള്ള കബനിയാണ് ഇതിൽ ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത്. ടോട്ടൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ 41 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും. ദെൻ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്, മംഗളവനം പക്ഷി സങ്കേതമാണ്, ചൂലന്നൂരും പക്ഷി സങ്കേതമാണ്. അപ്പൊ ഏതാണ് ഇതിന്റെ അത് ഉൾപ്പെടാത്തത്? ഉൾപ്പെടാത്തത് നമ്മുടെ ചിന്നാറാണ് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? എവിടെ പിള്ളേരെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്? നമ്മുടെ ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഇപ്പം ഭാരതപ്പുഴയുടെ പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൃഹത്തായിട്ട് വലുതായിട്ടല്ലേ കാണുന്നത്. അപ്പൊ ആന എങ്ങനെയാ? ആനയും വലുതാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് വലിയ സ്ഥലത്തു നിന്നാണ്, എവിടെയാണ്? ആനമലയിൽ നിന്നാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് ഓർത്തേ, മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമരം ഏതാണ്? നമ്മുടെ ചാന്നാർ ലഹളയാണ്. പിന്നെ പഠിച്ചത് നമ്മുടെ കുറിച്ചിയർ കലാപം. 1812 നേതാവ് ആരാണ്? രാമനമ്പിയാണ്. 941 പഞ്ചായത്തുകളുണ്ട്. പിന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഇടുക്കി പദ്ധതിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനിയാണ്. കേരളത്തിന്റെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചോദിച്ചാൽ അത് ചിന്നാറാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമലയിലെ പോത്തന്നൂരിനടുത്ത്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് എന്ത് നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഇനി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ആരാ പിള്ളാരെ? നമുക്കറിയാം, അഞ്ജു ബോബി ജോർജ് ആണ് അല്ലെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായിട്ടുള്ള നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പൊ നീണ്ടകര എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായിട്ടുള്ള നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, സിമ്പിൾ ചോദ്യമാണ് അല്ലെ, ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ ശുദ്ധജലത്തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലത്തടാകം ചോദിച്ചാൽ അത് ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? നാളെയാണ് അല്ലേ. എന്നാണ്? നവംബർ 1. വർഷം പറഞ്ഞേ 1956. 1956 നവംബർ 1 എന്ത് വരുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ പിള്ളേരെ? ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? ആരാ? ബാലഗംഗാധര തിലകനാണ്. ആരാണ്? ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് എന്നാണ് ചോദ്യം. അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് കേട്ടോ. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് മിൽ സമരത്തിലാണ്, അഹമ്മദാബാദ് മിൽ സമരം. അപ്പൊ ഓർത്തിരിക്കുക, അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918 എന്നാണ്. 1918 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. എല്ലാവരും ഈ സുഭാഷ് ചന്ദ്രബോസ് കാണുമ്പോൾ ചാടിക്കേറി എന്ത് കറപ്പിക്കും? സുഭാഷ് ചന്ദ്രബോസ് കറപ്പിക്കും. അപ്പൊ അതല്ല, ഉത്തരവാരാണ്? രാജ് ബിഹാരി ബോസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ചോദിച്ചാൽ അത് രാജ് ബിഹാരി ബോസ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാരാണ് അഞ്ജു ബോബി ജോർജ് ആണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ് ഇത് നീണ്ടകര. ഈ നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. 1818 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സമരം നടത്തി അല്ലെങ്കിൽ സത്യാഗ്രഹത്തിൽ ഇടപെട്ടു. ഏത് സത്യാഗ്രഹമാണ്? അഹമ്മദാബാദ് മിൽ സമരം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ചോദിച്ചാൽ അത് രാജ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, ഇനി 54-ാമത്തെ ചോദ്യം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരുപാട് കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പരീക്ഷയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ചോദ്യം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. തേബാഗ സമരം നടന്നത് എവിടെയാണ് എന്നായിരുന്നു ചോദ്യം. ആൻസർ ബംഗാൾ. നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോണം. പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതിന്റെ കോപ്പി എടുത്താൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും കോപ്പി എടുക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങോട്ടേക്ക് മാറ്റിയിടാനോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനോ ഒക്കെ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ കിട്ടും. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു 15-20 ഒരു ക്ലാസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്ലേ ബാക്ക് സ്പീഡ് 2 ഇടുവാണെങ്കിൽ 10 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇതിനു വേണ്ടിയിട്ട് 1 റിവിഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാൻ നോക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ വേറൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പർ എന്നുള്ള പേരിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ 1-2 അങ്ങനെ നമ്പറൊക്കെ ചെയ്ത് ഞാൻ ഫുൾ ഇട്ടേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി, LGS മുൻകാല ചോദ്യ പേപ്പറുകൾ എന്ന് പറഞ്ഞിട്ട് അറൗണ്ട് 30 ക്ലാസ്സുകളുണ്ട്. അതിനുശേഷമുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഇട്ടിരിക്കുന്നത് LDC മുൻകാല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. LGSന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഇത് ഈ ക്വസ്റ്റൻസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഒരു ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന LDC LGS പഠിക്കുന്ന കൂട്ടുകാർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു വർക്കൗട്ടിന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പറെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തുള്ളൂ. മറ്റേത് ചാനലിൽ പഠിക്കുന്ന മറ്റേത് ആപ്ലിക്കേഷനിലൊക്കെ പഠിക്കുന്നതിനേക്കാളൊക്കെ ഉപകാരം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിൽ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇത് എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിവിഷൻ വഴിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കുക അല്ലേ. അപ്പം നിങ്ങൾ ഒരാഴ്ച പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടെ എടുക്കുക. അപ്പം എറൗണ്ട് നമുക്ക് വരുന്നത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എറൗണ്ട് 10 വരുമെന്ന് കൂട്ടിക്കോ. അപ്പം ഈ 10 നിങ്ങൾക്ക് ഞായറാഴ്ച നിങ്ങൾ തീരുമാനിക്കുക, ഇന്ന് ഈ 10 ഞാൻ കേട്ടിട്ടുള്ളൂ, എത്ര കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പം ഞായറാഴ്ച നിങ്ങൾ ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് ഇട്ടിട്ട് അതിന് 2 ഇട്ടേക്കണം. അപ്പം നിങ്ങൾക്ക് 10 കേൾക്കാനായിട്ട് 10x10 100 മാക്സിമം മതി. അതായത് അറൗണ്ട് 1.5 സമയമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ച പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോകത്തില്ലേ, പിന്നെ നിങ്ങൾ മറന്നു പോകത്തില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മറന്നു പോകുന്നുണ്ടോ അതൊരു ഷോർട്ട് നോട്ടിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കണം. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അറിയത്തില്ലാതെ കിട്ടുന്നത്. അത് മാത്രം കറക്റ്റായിട്ട് നിങ്ങളൊരു റിവിഷൻ പാറ്റേണിലോട്ട് കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? 55-ാമത്തെ ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഏത്? ബംഗാളി കേട്ടോ. ബംഗാളി, ബംഗാളിയുടെ പേര് എന്താണ്? സോറി, ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര് സംവാദ് കൗമുദി. എന്താണ്? സംവാദ് കൗമുദി എന്നാണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചിട്ടുള്ള ദിനപത്രത്തിന്റെ പേര് സംവാദ് കൗമുദി. സോറി, എന്റെ മിസ്റ്റേക്ക് ആണേ.
കേട്ടോ. പെട്ടെന്ന് ബംഗാളി എന്ന് വായിച്ചു, ആ കൂട്ടത്തിന് ബംഗാളി എന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഓർത്ത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ രാജാറാം മോഹൻ റോയുടെ ഒരു പത്രമാണ് ഇത്, സമ്പാദ കൗമുദി. അപ്പൊ ഈ സമ്പാദ കൗമുദി വന്നിരിക്കുന്ന ഭാഷ ബംഗാളിയാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനം. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. നമ്മൾ കോൺഗ്രസിന്റെ സെക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മളിപ്പം നമ്മൾ ഓരോ ദിവസവും LDC അതുപോലെ തന്നെ LGS എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രീ ആയിട്ടുള്ള പഠനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനലിലോട്ട് വന്നാൽ മതി. അവിടെ നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ കൊടുക്കും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും, ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം വൈകിട്ട് നടത്തുകയും ചെയ്യും. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അത് പെൻഡിംഗ് ആണ്. കാരണം നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒരു അറൌണ്ട് ഒരു 10 ദിവസത്തെ നമുക്ക് കറണ്ട് അഫയർ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരു 5 ക്ലാസ്സുകളായിട്ട് 10 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മലയാളി ആരാണ് എന്നാണ് ചോദ്യം. പട്ടേലിനും നെഹ്റുവിനും ഒപ്പം, ഇത് സിമ്പിൾ ചോദ്യമാണല്ലേ അല്ല പിള്ളേരെ, ഒരുപാട് PC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സിമ്പിൾ ചോദ്യമാണ് ഇത്. എന്താണ്? VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? താഴ്ത്തു തന്നിരിക്കുന്നവർ ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്നാണ് ചോദ്യം. എന്താണ് പിള്ളേരെ ഉത്തരം? ആ, നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായിട്ടുള്ള വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമടൻ എന്ന നോവൽ എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ട കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയവർക്കറിയാം, നമ്മൾ എറൗണ്ട് ഒരു 20 തവണയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലല്ല ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പേജിലെ ചോദ്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചേക്കാം. തേഫാഗ സമരം നടന്നത് ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയുടെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ചിട്ടുള്ള പത്രമാണ് സമ്പാദ കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം ഉണ്ടായിരുന്ന പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായിട്ടുള്ള വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി 61 ചോദ്യത്തിലേക്ക് പോകാം. ഇനി സയൻസ് സെക്ഷൻ ആണ്. 61 ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഇപ്പൊ കൂട്ടുകാരെ, ഈ സയൻസ് പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഏരിയ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു PYQ തന്നെയാണ്. കാരണം നിങ്ങൾ ഓരോ ചോദ്യ പേപ്പർ എടുക്കുമ്പോഴും കാണാം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് റെയർ ആയിട്ടുള്ള 3-4 ചോദ്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടി വരുന്നു എന്നല്ലാണ്ട് പുതിയ ചോദ്യങ്ങളൊക്കെ സയൻസ് ഏരിയയിൽ കുറവാണ്. കൂടുതൽ നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന LDC ഖാദി ബോർഡിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS എക്സാംസിലും പ്രിലിംസ് സ്റ്റേജിലൊക്കെ നിങ്ങൾ കണ്ടതാണ്, ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ റെയറായിട്ട് കുറച്ച് ചോദ്യങ്ങൾ PSC ഉൾപ്പെടുത്താറുണ്ട്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് SAT സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 10-ാം ക്ലാസ് റേഞ്ചിലുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് SAT പഠിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി 2 പ്ലേലിസ്റ്റുകളിൽ 5-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ നമ്മൾ 7-ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ബാച്ചാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ഉപകാരപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്നാണ് 61-ാം ചോദ്യം. ഏതാണ് പിള്ളേരെ? കരളാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് 62-ാം ചോദ്യം. 62-ന്റെ ആൻസർ ഓപ്ഷൻ സി ടെറ്റനി ആണ്. എന്താണ് ടെറ്റനി? രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 62-ന്റെ ആൻസർ ഓപ്ഷൻ സി ടെറ്റനി. 63-ാം ചോദ്യം, രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ K4 കട്ട എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. K4 കട്ട, അപ്പം K കട്ട എന്ന് ഓർത്തിരിക്കുക. വിറ്റാമിൻ K കട്ട. അപ്പം പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്നാണ് 64-ാം ചോദ്യം. ആൻസർ ഏതാണ്? എംഫിസിമയാണ് കേട്ടോ. എംഫിസിവ. നമുക്കറിയാം സിനിമ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേനും അവർ പറയത്തില്ലേ, എന്ത് പറയും, ശ്വാസകോശം സ്പോഞ്ച് പോളയാണ് അങ്ങനെ പറയത്തില്ലേ. അത് വെച്ച് ചുമ്മാ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ ഓർത്തിരിക്കാം, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ചോദിച്ചാൽ എംഫിസിമയാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? 65-ാം ചോദ്യം. ആൻസർ മൃദസഞ്ജീവിനി. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത് എന്നാണ് 66-ാം ചോദ്യം. ഇവിടെ അല്ലാത്തത് വരുന്നത് അക്ഷയാണ്. അപ്പൊ ഓർത്തിരിക്കോ,
ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ഇവര് മൂന്നു പേരാണ് തെങ്ങാണെന്ന് ഓർത്തണം കേട്ടോ. ചന്ദ്രലക്ഷ, ചന്ദ്രഗംഗ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, അത് മൂന്ന് നോട്ട് ചെയ്ത് വെക്കണേ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 67-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഭക്ഷ്യ ശൃംഖലയിൽ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആര് എന്നാണ് ചോദ്യം. 68-ാമത്തെ ചോദ്യം ഏതാരാണ്? സസ്യഫുക്കാണ് അല്ലെ. സസ്യഫുക്കാണ് പ്രാഥമിക ഉപഭോക്താക്കള്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പേജിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ ഏതാണ്? കരളാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കൊച്ചി വലുവിന് ടെറ്റനി എന്നാണ് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഇത് എംഫിസിമയാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഇത് മൃദസഞ്ജീവനി. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? അക്ഷയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഭക്ഷ്യ ശൃംഖലയിൽ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യഫുക്കുകളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. നമുക്ക് ഇനി ഒരു 10-12 ചോദ്യമുള്ളൂ, പെട്ടെന്ന് പഠിച്ചേർക്കാം കേട്ടോ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 69-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ്. May 22 കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. സയൻസ് ഏരിയയിൽ അങ്ങനെ ഡേറ്റുകൾ ചോദിക്കുന്നത് കുറവാണ്. അപ്പൊ കറക്റ്റായിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണിത് May 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? വനങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അപ്പീക്കോ പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പീക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? എന്നാണ് 71. ആൻസർ ഏതാണ്? ഹീലിയം ആണ് കേട്ടോ. ഹീലിയത്തിന് ഒറ്റ ആറ്റമേ ഉള്ളൂ. ഏകാറ്റോമികം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം എന്നാണ് 72-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റും. അലൂമിനിയത്തിന്റെയാണ് ഇത് ബോക്സൈറ്റ്. സിങ്ക്, കലാമിൻ, അലൂമിനിയം, ബോക്സൈറ്റ്. ഓർത്തിരിക്കുക, ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റും ഇതിന്റെയാണ് നമ്മുടെ ഇരുമ്പിന്റെ അരികളാണ് എന്ന് ഓർത്തിരിക്കുക. അസറ്റോബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? 73-ാമത്തെ ചോദ്യം അതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. അസറ്റോബാക്ടീരിയ നൈട്രജനോട് ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? നൈട്രേറ്റ് ഉണ്ടാകുന്നു. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഈ ഒരു ചോദ്യം നമ്മൾ ഇതിന് മുമ്പ് കണ്ടതാണ് അല്ലെ. ഏത് വാതകം ഉണ്ടാകുന്ന? ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കുമായിട്ട് കൂടി ചേരുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ എന്ത് പറയുന്നു? പാൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. പാസ്ചറൈസേഷൻ ആണ് കേട്ടോ. എന്താണ് പാസ്ചറൈസേഷൻ? കോൺകേവ് ദർപ്പണത്തിന്റെ പ്രകാശ രശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ആൻസർ എത്രയാണ്? 30 ഡിഗ്രി തന്നെ. പതനകോൺ 30 ആണെങ്കിൽ പ്രതിപതനവും 30 തന്നെ. അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ചത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ചോദിച്ചാൽ അത് May 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 1983 കർണാടക സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി അപ്പീക്കോ പദ്ധതി, അപ്പീക്കോ പ്രസ്ഥാനം. ഏകാറ്റോമിക മൂലമാണ് ഇത് ഹീലിയം. ഇരുമിന്റെ അരികൾ ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റും. അസറ്റോബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? നൈട്രജനുമായിട്ട് പ്രവർത്തിച്ചാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി എന്താണ്? പാസ്ചറൈസേഷൻ ആണ്. കോൺകേവ് ദർപ്പണത്തിന്റെ പ്രകാശരശ്മി പതിക്കുമ്പോൾ പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്ര? അളവ് ചോദിച്ചാൽ അത് 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 30 ഡിഗ്രി ആയിരിക്കും. ഇനി 77-ാമത്തെ ചോദ്യം നോക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏത് എന്നാണ് ചോദ്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏത് എന്നാണ് ചോദ്യം. 77-ന്റെ ആൻസർ ഏതാണ്? യുറാനസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ചൊവ്വയും വ്യാഴവും ശനിയും ഒക്കെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒക്കെ സമയത്ത് കാണാനായിട്ട് സാധിക്കുമായിരിക്കും കേട്ടോ. ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്? 78-ാമത്തെ ചോദ്യം. നമ്മൾ 5-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിനെ കുറിച്ചും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 78-ാമത്തെ ചോദ്യം, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത് എന്നാണ്. ആൻസർ ഏതാണ്? തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമാണ്. എന്താണ്? തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? തെർമോമീറ്റർ എന്തിനെയാണ് അളക്കുന്നതെന്ന് ചോദ്യമുള്ളൂ. എന്താണ് പിള്ളേർ തെർമോമീറ്റർ അളക്കുന്നത്? ഏതാണ്? ആർദ്രതയാണ് അല്ലെ. ആർദ്രതയാണ് എന്ത് തെർമോമീറ്റർ അളക്കുന്നത്. ആർദ്രതയാണ് ഊഷ്മാവ്. സോറി, ക്ഷമിക്കണം കേട്ടോ. തെർമോമീറ്റർ അളക്കുന്നത് എന്താണ്? ഊഷ്മാവാണ്. പെട്ടെന്ന് മാറിപ്പോയതാണേ. ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ചോദിച്ചാൽ അത് ഊഷ്മാവാണ്. ഇനി ദോലനത്തിന് ഉദാഹരണം. 80-ാമത്തെ ചോദ്യം, ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനത്തിന് ഉദാഹരണമാണ് ഏത്?
ഏതാ പിള്ളേരെ, ഇതും പാഠപുസ്തകത്തിലുണ്ട്. ഒരു പണി ചെയ്യാം, ഇന്ന് തൊട്ട് സയൻസ് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്റർ നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരാം. വൈകിട്ട് ഞാൻ എക്സാം അത് ബേസ് ചെയ്ത് നടത്തുകയും ചെയ്യാം കേട്ടോ. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? 80-ാമത്തെ ചോദ്യം, ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. അപ്പൊ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമാണ്. തെർമോമീറ്റർ ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണമാണ് ഇത്, ഊഞ്ഞാലിന്റെ ചലനം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് ഇന്ന് വൈകിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു. ഇന്ന് നിങ്ങൾ ഓർത്തോണം, പകൽ സമയത്ത് ഞാൻ മാക്സിമം പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു 10-12 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് ഇന്ന് തന്നെ നമ്മൾ ഒരു 5-6 ക്ലാസ്സുകളായിട്ട്, രണ്ടൊരു 10-12 മിനിറ്റ് ഒരു ക്ലാസ്സിന്റെ ലിങ്ക് വരത്തുള്ളൂ. 5-6 ക്ലാസ് ആയിട്ട് നമുക്ക് 1 മണിക്കൂർ നിൽക്കട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു 100 ഫാക്ട് മൊത്തം പഠിക്കാനായിട്ടുണ്ട്. അത് ഇന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. കൃത്യമായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലോ വന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കാണുന്നിരിക്കും. താങ്ക് യു.